ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് സബ്ജക്റ്റിലെ മൊഡ്യൂൾ ഫൈവിൽ വരുന്ന ടോപ്പിക്സ് ആണ് അപ്പോൾ ലാസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻഫറൻസ് സിസ്റ്റം ആണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് നമ്മൾ പറഞ്ഞു അതായത് ടു ടൈപ്സ് ഓഫ് ഫസ്റ്റ് ഇൻഫറൻസ് സിസ്റ്റം വരുന്നുണ്ട് അപ്പൊ അതിൽ ഫസ്റ്റ് വന്നിരുന്നത് മംദാനി ഫസ്റ്റ് ഇൻഫറൻസ് സിസ്റ്റം ആണ് പിന്നെ വരുന്നത് സുഗിനോ ഫസ്റ്റ് ഇൻഫറൻസ് സിസ്റ്റം ആണ് അപ്പോൾ ഇന്ന് നമുക്ക് ഈ രണ്ട് ടോപ്പിക്സ് ആണ് നോക്കേണ്ടത് അതുപോലെ തന്നെ കമ്പാരിസൺ ബിറ്റ്വീൻ മംദാനി ആൻഡ് സുഗിനോ മെത്തേഡ് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പതിനുമ്പായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ മംദാനി ഫസി ഇൻഫറൻസ് സിസ്റ്റം അപ്പോൾ ഈ ഒരു സിസ്റ്റം പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ഇൻ ദി ഇയർ നയൻറ്റീൻ സെവൻറ്റി ഫൈവിലാണ് സ്റ്റീം എൻജിൻ ബോയിലർ കോമ്പിനേഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വരുന്നത് ഓക്കെ അപ്പൊ എങ്ങനെ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് ഫസ റൂൾസ് ഉണ്ടായിരിക്കും സെറ്റ് ഓഫ് ഫസേ റൂൾസിനെ സിന്തസിസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് ഓക്കെ അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സുകളിൽ അതായത് ഫസ്റ്റ് റൂൾസ് എന്താണ് അതുപോലെ തന്നെ അഗ്രിഗേഷൻ ഓഫ് റൂൾസ് ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ എന്താണ് അഗ്രിഗേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതായത് ഓരോ ഫസ്റ്റ് ഇയർ റൂൾസിന്റെയും ഫൈനൽ കൺക്ലൂഷൻ അല്ലെങ്കിൽ അതിന്റെ കൺസീക്വൻസിനെ കമ്പയിൻ ചെയ്തിട്ട് ഒരു റൂൾ ബേസ് സിസ്റ്റം ആണ് ശരിക്കും അഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു അഗ്രിഗേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ അല്ലെ ഒരു റൂൾ ബേസ് സിസ്റ്റം ഫോം ചെയ്യാണ് ഓക്കെ അപ്പോൾ ഫൈനലായിട്ട് നമുക്ക് എന്താ കിട്ടേണ്ടത് അതായത് ഫൈനലായിട്ട് ഒരു ക്രിസ്പ് ഔട്ട്പുട്ട് ആണ് കിട്ടേണ്ടത് ഓക്കെ അതെങ്ങനെ ചെയ്യുക അതായത് ഡീഫസിഫിക്കേഷൻ ചെയ്യണം അല്ലെ അപ്പൊ ഡീഫസിഫിക്കേഷന് മെത്തേഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതില് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ഫൈനൽ ആയിട്ട് ഒരു ക്രിസ്പ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടണം ഇൻ ദിസ് കേസ് ഔട്ട് പുട്ട് മെമ്പർഷിപ്പ് ഫംഗ്ഷൻസ് ആർ എക്സ്പെക്ട് സെറ്റ് ആഫ്റ്റർ അഗ്രിഗേഷൻ പ്രോസസ് ഔട്ട്പുട്ട് വേരിയബിൾ കണ്ടെയ്ൻ എ സെറ്റ് ഹെൻസ് ഡി ഫസിഫിക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഓക്കെ ഇനി നമ്മൾ സ്റ്റെപ്സ് ആണ് നോക്കാൻ പോകുന്നത് അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിൻ സെറ്റ് ഓഫ് ഫസ് റൂൾസ് ആണ് അപ്പൊ ഫസ് റൂൾസ് എങ്ങനെ ഫോം ചെയ്യുന്നത് അതായത് ഇഫ് ഇഫ്തൻ ഓക്കെ ഇഫ്തൻ റൂൾസ് അതുപോലെ തന്നെ ആൻഡ് ഓർ കണക്റ്റീവ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഓക്കെ ദെൻ സ്റ്റെപ് ടു മേക്ക് ദി ഇൻപുട് ഫസ് യൂസിങ് ഇൻപുട്ട് മെമ്പർഷിപ്പ് ഫംഗ്ഷൻ അതായത് നമ്മൾ ഫസ് മെമ്പർഷിപ്പ് ഫംഗ്ഷൻസിന്റെ ഷേപ്സ് ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതായത് ഈ ഫസ് റൂൾസിലെ ഫസ് റൂൾസിലെ എലമെന്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെമ്പർഷിപ്പ് വാല്യൂ നമുക്ക് കിട്ടും ഓക്കെ അതായത് ഫസി സെറ്റിലെ ഓരോ എലിമെന്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടും മെമ്പർഷിപ്പ് വാല്യൂ നമുക്ക് കിട്ടും ഓക്കെ ഇനി സ്റ്റെപ്പ് ത്രീ എന്ന് പറയുമ്പോൾ കമ്പൈൻ ദി ഫസിഫൈഡ് ഇൻപുട്ട് അക്കോർഡിംഗ് ടു ദി ഫസി റൂൾസ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് എ റൂൾ സ്ട്രെങ് ഡിറ്റർമിൻ ദി കൺസീക്വൻസ് ഓഫ് ദി റൂൾ ബൈ കമ്പൈനിങ് ദി റൂൾ സ്ട്രെങ് ആൻഡ് ഔട്ട് പുട്ട് മെമ്പർഷിപ്പ് ഫംഗ്ഷൻ അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാവും ദെൻ സ്റ്റെപ്പ് ഫൈവ് എന്ന് പറഞ്ഞാൽ അതായത് അഗ്രിഗേഷൻ പ്രോസസ് ആണ് അതായത് കൺസീക്വൻസ് കൺസീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ അതായത് ഓരോ ഫസ്റ്റ് റൂൾസിന്റെയും ആ ഒരു ഫൈനൽ കൺക്ലൂഷനാണ് അല്ലെ അപ്പൊ അത് കമ്പെയ്ൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ് ആണ് അഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ കമ്പെൻ ഓൾ ദി കൺസീക്വൻസ് ഔട്ട് പുട്ട് ഡിസ്ട്രിബ്യൂഷൻ ദെൻ ഫൈനലി എ ഡി ഫിഫൈഡ് ഔട്ട്പുട് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഒപ്റ്റൈൻ കാരണം എന്താ നമുക്കൊരു കറക്റ്റ് ആളൊരു ക്രിസ്പ്പ് ഔട്ട് പുട്ടാണ് ഫൈനൽ ആയിട്ട് കിട്ടേണ്ടത് ഓക്കെ നമുക്ക് എക്സാമ്പിൾ നോക്കാം ഓക്കെ ഓക്കെ അപ്പൊ ഇനി റൂൾസ് നോക്കാൻ പോവാണ് അപ്പൊ ഒരു ഫസിഫിക്കേഷൻ റൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇഫ് ദെൻ സ്റ്റേറ്റ്മെന്റ്സ് അതുപോലെ ആൻഡ് ഓർ കണക്റ്റീവ്സ് യൂസ് ചെയ്തിട്ടാണ് ഫോം ചെയ്യാന്ന് പറഞ്ഞു ഓക്കെ ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത് ഇഫ് എക്സ് ഈസ് എ വൺ കെ ആൻഡ് വൈ ഈസ് എ ടു കെ ദി കെ ഇവിടെ എക്സ് വൈ എന്ന് പറയുന്നത് എന്താ രണ്ട് ഇൻപുട്സ് ആണ് അല്ലെ എക്സ് എന്ന് പറയുന്നത് ഇൻപുട്ട് വൺ ആണ് വൈ എന്ന് പറയുന്നത് ഇൻപുട്ട് ടു ആണ് ഓക്കെ ഇനി സെഡ് എന്ന് പറയുന്നതാണ് സെഡ് ഈസ് ബി കെ എന്ന് പറയുന്നതാണ് നമ്മുടെ ഔട്ട്പുട്ട് ഓക്കെ അവിടെ എ വൺ കെ എ ടു കെ എന്ന് പറയുന്നതാണ് ഫസ്റ്റിഫിക്കേഷൻ ഓക്കെ അപ്പൊ അവിടെ എ വൺ കെ എ ടു കെ എന്ന് പറഞ്ഞ എന്താ മെമ്പർഷിപ്പ് വാല്യൂസ് ആണ് ആ വാല്യൂസ് ചേഞ്ച് വന്നിട്ട് നമുക്ക് ഈ ഒരു സെയിം റൂൾ തന്നെ ഇഷ്ടം പോലെ റൂൾസ് ഉണ്ടാക്കാം അല്ലെ ഇപ്പൊ അപ്പോൾ എ വൺ ഇക്വൽ ടു സീറോ പോയിന്റ് ടു അതുപോലെ എ ടു ഈക്വൽ ടു സീറോ പോയിന്റ് ഫോർ അതുപോലെ എ വൺ ഈക്വൽ ടു സീറോ പോയിന്റ് ടു എ ടു ഈക്വൽ ടു സീറോ പോയിന്റ് എയ്റ്റ് അങ്ങനെ എത്ര റൂൾസ് വേണമെങ്കിലും ഉണ്ടാക്കി ഓക്കെ അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇഫ് ടെമ്പറേച്ചർ ഈസ് ഹൈ ആൻഡ് ഹ്യൂമിഡിറ്റി ഈസ് ഹൈ ദെൻ റൂം ഈസ് ഹോട്ട് ഇവിടെ ഇൻപുട്സ് എന്തൊക്കെയാണ് ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നതാണ് രണ്ട് ഇൻപുട്സ് ഹൈ എന്ന് പറയുന്നതാണ് പസിഫിക്കേഷൻ ഔട്ട്പുട്ട് എന്താണ് റൂം ഈസ് ഹോട്ട് ആണ് ഔട്ട്പുട്ട് ഓക്കെ നമ്മളൊരു എക്സാമ്പിൾ നോക്കാൻ പോവാണ് അതായത് രണ്ട് ഇൻപുട്സ് അതായത് എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് ഇൻപുട്ട് സെഡ് എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് അതുപോലെ രണ്ട് റൂൾസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് ആൻഡ് കണക്റ്റീവ്സ് യൂസ് ചെയ്തിട്ട് തന്നെ വരുന്ന രണ്ട് റൂൾസ് എ വണ്യും എ ടൂറെയും രണ്ട് മെമ്പർഷിപ്പ് വാല്യൂസ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തുകൊണ്ട് വരുന്ന രണ്ട് റൂൾസ് ഓക്കെ അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് ടു ഇൻപുട്ട് ടു റൂൾ മമദാനി ഫസ്റ്റ് ഇൻഫ്രൻസ് സിസ്റ്റം വിത്ത് ക്രിസ്പ് ഇൻപുട്ട് ആണ് അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു റൂൾ എക്സാമ്പിൾ ആയി നോക്കുമ്പോൾ എങ്ങനെയാണ് ഇഫ് എക്സ് ഈസ് എ വൺ കെ ആൻഡ് വൈ ഈസ് എ ടു കെ ദ അല്ലേ അപ്പൊ ഇവിടെ എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഇൻപുട്സ് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ എ വൺ അതായത് ഇതാണ് നമ്മളുടെ എ വൺ അതുപോലെ ഇതാണ് നമ്മളുടെ എ ടു ഓക്കെ അപ്പോ ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ അതായത് എ വണ് വാല്യൂ എന്ന് പറയുന്നത് വിചാരിക്കാണ് സീറോ പോയിന്റ് സിക്സ് ആണെന്ന് വിചാരിക്കുക ഓക്കെ അതിന്റെ എക്സ് എന്ന് പറയുന്ന ഇൻപുട്ടിൽ നമ്മുടെ മെമ്പർഷിപ്പ് ഫംഗ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ എങ്ങനെയാണ് അതൊരു ട്രയങ്കുലർ ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അതിന്റെ മെമ്പർഷിപ്പ് വാല്യൂ എന്ന് പറയുന്നത് സീറോ പോയിന്റ് സിക്സ് ആണ് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ നോട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് കൊടുത്തു ഇവിടെ വാല്യൂ എന്ന് പറയുന്നത് സീറോ പോയിന്റ് സിക്സ് ആണ് ഓക്കെ സീറോ പോയിന്റ് സിക്സ് ആണ് ഓക്കെ ഇനി നെക്സ്റ്റ് എന്താ അടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് വൈ ആണ് അപ്പൊ വൈയിൽ ആൻഡ് വൈ ഈസ് എ ടു കെ അല്ലേ ഇവിടെ വൈയുടെ മെമ്പർഷിപ്പ് വാല്യൂ എന്ന് പറയുന്നത് സീറോ പോയിന്റ് ഫോർ ആണെന്ന് വിചാരിക്കുക അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സീറോ പോയിന്റ് ഫോർ ഓക്കെ ഇതെന്ന് പറയുന്നത് സീറോ പോയിന്റ് ഫോർ ആന്ന് വിചാരിക്കുക ഇവിടെ എങ്ങനെയാണ് ആൻഡ് കണക്ടീവ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പൊ ഇതിലെ ഏറ്റവും മിനിമം മെമ്പർഷിപ്പ് വാല്യൂ ആണ് വരുന്നത് ഓക്കെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് റിസൾട്ട് സെഡ് അല്ലെ നമ്മുടെ എന്ന് പറയുന്നത് സെഡ് ആണ് സെഡ് ഈസ് ബി കെ അല്ലേ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് ബി കെ എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് ക്ലിപ്പിംഗ് ചെയ്തിട്ടുണ്ട് ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ അതായത് നമ്മുടെ ഔട്ട്പുട്ട് പുട്ട് മെമ്പർഷിപ്പ് ഫംഗ്ഷന്റെ ടോപ്പ് ആയുള്ള പോർഷൻ എന്തിരിക്കാണ് സ്ലൈസ് ചെയ്തിരിക്കുകയാണ് ഓക്കെ എന്നിട്ട് കിട്ടുന്ന റിസൾട്ട് ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഈ ഒരു ടോപ്പ് പോർഷൻ സ്ലൈസ് ചെയ്തിരിക്കുകയാണ് ഓക്കെ അപ്പൊ നമുക്ക് താഴെയുള്ള ഭാഗം മാത്രമേ വരുന്നുള്ളൂ ഓക്കെ ഇനി അടുത്ത റൂൾ എന്ന് പറഞ്ഞാല് സെയിം തന്നെ നമ്മൾ വാല്യൂ മാറ്റി കൊടുക്കുകയാണ് ഉം അപ്പൊ രണ്ടാമത്തെ കേസ് നോക്കുക രണ്ടാമത്തെ കേസിൽ എക്സ് ഇഫ് എക്സ് എ വൺ അല്ലെ എക്സിസ് എ വൺ കെയിൽ എ വണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്ന ഇപ്പോൾ സീറോ പോയിന്റ് ഫോർ ആണെന്ന് വിചാരിക്കുക മെമ്പർഷിപ്പ് വാല്യൂ ഇവിടെ സീറോ പോയിന്റ് ഫോർ ആന്ന് വിചാരിക്കാം ഓക്കെ ഇനി വൈ രണ്ടാമത്തെ ഇരിപ്പുട്ട് വൈയിലെ എ ടു വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ സീറോ പോയിന്റ് ടുന്ന് വിചാരിക്കുക ഓക്കെ സീറോ പോയിന്റ് ടു ആണെന്ന് വിചാരിക്കുക അപ്പൊ അതിൽ നമ്മൾക്ക് എങ്ങനെയാണ് ആൻറ്റി കണക്റ്റീവ്സ് ആണ് അല്ലെ അപ്പം ഏറ്റവും മിനിമം ആണ് എടുക്കേണ്ടത് മിനിമം എന്താ സീറോ പോയിന്റ് ടൂ ആണ് ഓക്കെ അപ്പൊ ആ ഒരു സീറോ പോയിന്റ് ടൂന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഔട്ട് പുട്ട് സെഡ് വരുന്നത് ഇവിടെയും എന്താ ക്ലിപ്പിംഗ് യൂസ് ചെയ്തു അതിന്റെ ആ നമ്മുടെ ഔട്ട് പുട്ട് മെമ്പർഷിപ്പ് ഫങ്ഷൻ്റെ ടോപ്പ് പോർഷൻ സ്ലൈസ് ചെയ്തിരിക്കുകയാണ് ഓക്കെ ആ ഒരു കോംപ്ലക്സിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ക്ലിപ്പിംഗ് യൂസ് ചെയ്യുന്നത് നമുക്ക് കൺസീക്വൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഫൈനൽ റിസൾട്ട് കൺക്ലൂഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് രണ്ട് റൂൾ അപ്ലൈ ചെയ്ത് നമുക്ക് രണ്ട് കൺസീക്വൻസ് കിട്ടി അല്ലെ ഇത് ഫസ്റ്റത്തെ കൺസീക്വൻസ് ആണ് ഇത് രണ്ടാമത്തെ കൺസീക്വൻസ് ആണ് ഇനി എന്താ അഗ്രിഗേഷൻ പ്രോസസ് ആണ് ഈ കൺസീക്വൻസ് എല്ലാം തന്നെ ഫൈനൽ കൺക്ലൂഷൻ എല്ലാം തന്നെ എന്ത് ചെയ്യണം കമ്പയിൻ ചെയ്യണം അല്ലെ അതാണ് ഇവിടെ കമ്പയിൻ ചെയ്തിട്ടുള്ള ആണ് കൊടുത്തിരിക്കുന്നത് ഔട്ട്പുട്ട് ഡിസ്ട്രിബ്യൂഷൻ ഓക്കെ ഇനി എന്ത് ചെയ്യണം ഇതിൽ നിന്ന് നമുക്ക് ക്രിസ്പ് ഔട്ട്പുട്ട് ആണ് കിട്ടേണ്ടത് അല്ലെ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡീഫിഫിക്കേഷൻ മെത്തേഡ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതിലെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ആയിട്ടുള്ള ഒരു ക്രിസ്പ് ഔട്ട്പുട്ട് റിസൾട്ട് കിട്ടും ഓക്കെ ഇനിയാണ് മംതാനി ഫസി ഇൻഫറൻസ് സിസ്റ്റം വരുന്നത് ഇത് നമ്മളിപ്പോ ആൻഡ് കണക്ടീവ്സിന്റെ കേസ് പറഞ്ഞത് ഇനിയിപ്പോൾ ഓർ ആണ് യൂസ് ചെയ്യുന്നെങ്കിലോ അതായത് ഇവിടെ മിനിമം അല്ല യൂസ് ഓർ ആണെങ്കിൽ മാക്സിമം അതായത് മെമ്പർഷിപ്പ് വാല്യൂ അല്ലെ ഏറ്റവും മാക്സിമം ഏതാണ് വരുന്നത് ആ ഒരു മെമ്പർഷിപ്പ് ആ ഒരു വാല്യൂ അല്ലെ ആ പോയിന്റിലേക്കായിരിക്കും

അതുപോലെ തന്നെ ബൈ ക്ലിപ്പിംഗ് ദി ഔട്ട് പുട്ട്മെമ്പർഷിപ്പ് ഫംഗ്ഷൻ അറ്റ് ദി റൂൾ സ്ട്രെങ്ത് നമ്മളവിടെ നേരത്തെ പറഞ്ഞല്ലോ ഔട്ട് പുട്ട് മെമ്പർഷിപ്പ് ഫംഗ്ഷനിൽ അതിന്റെ ആ ഒരു ടോപ്പ് പോർഷൻ എന്ത് ചെയ്തിരിക്കുകയാണ് സ്ലൈസ് ചെയ്തിരിക്കുകയാണ് കോംപ്ലക്സിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓക്കെ സോ ദി ഔട്ട് പുട്ട്സ് ഓഫ് ഓൾ ഫസി റൂൾസ് ആർ കമ്പയിങ് ടു ഒപ്റ്റെയിൻ വൺ ഫസി ഔട്ട് പുട്ട് ഡിസ്ട്രിബ്യൂഷൻ അതായത് അഗ്രിഗേഷൻ സ്റ്റെപ്സ് കഴിഞ്ഞു ഓക്കെ നമുക്ക് എന്ത് കിട്ടണം ഒരു ക്രിസ്പ് ഔട്ട് പുട്ട് വരണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡിഫസിഫിക്കേഷൻ പ്രോസസ് ആണ് ചെയ്യേണ്ടത് ദി കോമൺ ടെക്നീക്സ് ഫോർ യൂസ്ഡ് ആ സെന്റർ ഓഫ് മാസ് ആൻഡ് മീൻ ഓഫ് മാക്സിമം ഓക്കെ ഡിഫസിഫിക്കേഷൻ മെത്തേഡ്സ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തുള്ളതാണ് ഓക്കെ ഇതാണ് ഫസി ഇൻഫറൻസ് സിസ്റ്റം ഇനി നെക്സ്റ്റ് വരുന്നത് സുഗിനോ ഫസി ഇൻഫറൻസ് സിസ്റ്റം ആണ് അപ്പോ ഇങ്ങനെയാണ് അതിന്റെ റൂൾ വരുന്നത് ഇഫ് എക്സ് ഈസ് എ ആൻഡ് വൈ ഈസ് ബി ദെൻ സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഇവിടെ എന്താ വരുന്നത് അതായത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ക്രിസ് ഫങ്ഷൻ ആയിട്ടാണ് വരുന്നത് ഓക്കെ ഇവിടെ എ ബി എന്ന് പറയുന്നത് ഫസി സെറ്റ് ആണ് അവിടെ ഔട്ട്പുട്ട് സെറ്റ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ക്രിസ് ഫങ്ഷൻ ആയിട്ടാണ് വരുന്നത് ഓക്കെ സോ ജനറലി എഫ് ഓഫ് എക്സ് വൈ ഈസ് ആൻഡ് പോളിനോമിയൽ ഇൻ ദി ഇൻപുട്ട് വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ഇഫ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ആൻഡ് ഫസ്റ്റ് ഓർഡർ പോളിനോമിയൽ അങ്ങനെയാണ് നമുക്കൊരു ഫസ്റ്റ് ഓർഡർ സുഗീനോ ഫസ്റ്റി മോഡൽ ആണ് കിട്ടുക ഇനി എഫ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെങ്കിൽ വി ഗെറ്റ് സീറോ സീറോ ഓർഡർ ഓർഡർ ഫസി ഫസി മോഡൽ മോഡൽ എ എ ഈസ് ഫങ്ഷണലി ടു റേഡിയൽ ബേസിസ് നെറ്റ്വർക്ക് അണ്ടർ മൈനർ സെർട്ടൈൻസ് ഓക്കെ ഇനി ദി മെയിൻ സ്റ്റെപ്സ് ഓഫ് ഫസി ഇൻഫറൻസ് പ്രോസസ് എന്തൊക്കെയാണ് വരുന്നത് അതായത് ഫസ്റ്റ് ദി ദി അതുപോലെ ഫസി ഓപ്പറേറ്റർ നമ്മൾ പറഞ്ഞു മെത്തേഡ്സിന്റെ മെയിൻ ഡിഫറൻസ് പറയുന്നത് ഈ ഒരു സുഗിനോ മോഡലിലെ ഔട്ട് പുട്ട്മെമ്പർഷിപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ലീനിയർ ആയിരിക്കാം അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കാം ഓക്കെ അപ്പൊ ഒരു എക്സാമ്പിൾ നോക്കാൻ പോവാണ് അപ്പൊ അതിന്റെ ഒരു റൂൾ ആണ് കൊടുത്തിരിക്കുന്നത് ഇഫ് എക്സ് എക്സ് ഈസ് 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 ആൻഡ് വൈ വൈ ദെൻ സെഡ് എഫ് ഓഫ് നമ്മൾ പറഞ്ഞു ഈ ഒരു സുഗിനോ മോഡൽ എന്ന് പറയുന്നത് ഫോറിൻ സുഗിനോ മോഡൽ ഓഫ് സീറോ ഓർഡർ ദി ഔട്ട് പുട്ട് ലെവൽ സെഡ് ഈസ് ആൻഡ് കോൺസ്റ്റന്റ് അല്ലേ നമ്മൾ അതിന് ഒരു എക്സാമ്പിൾ നോക്കാൻ പോവാണ് ഈ ഒരു റൂൾ വെച്ചിട്ട് ഓക്കെ അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇഫ് x is a1 and y is b1 അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഔട്ട്പുട്ട് ഔട്ട് പുട്ട് വരുന്നത് സെഡ് ഈസ് ദക്സ് വൈ അല്ലെ അപ്പോ നേരത്തെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മെമ്പർഷിപ്പ് വാല്യൂ അപ്പോൾ കേസെടുക്കുമ്പോൾ ഇവിടെ ആൻഡ് കണക്റ്റീവ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇവിടെ എ വണ്ണിന് എ വണ്ണിന്റെ മെമ്പർഷിപ്പ് വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോ നമ്മൾ ഒരു സീറോ പോയിന്റ് എയ്റ്റ് ആണെന്ന് വിചാരിച്ചോ അതുപോലെ തന്നെ ഇപ്പോൾ വൈ എന്ന് പറയുന്ന അടുത്ത ഇൻപുട്ട് അല്ലെ വൈ എന്ന് പറയുന്ന അടുത്ത ഇൻപുട്ടിന്റെ മെമ്പർഷിപ്പ് വാല്യൂ എന്ന് പറയുന്നപ്പോൾ സീറോ പോയിന്റ് ഫോർ ആണെന്ന് വിചാരിക്കുക ഓക്കെ സീറോ പോയിന്റ് ഫോർ ആണെന്ന് വിചാരിക്കുക അപ്പൊ എന്താണ് ആൻഡ് കണക്റ്റീവ്സ് ആയതുകൊണ്ട് ഏറ്റവും മിനിമം ആണ് എടുക്കേണ്ടത് അല്ലെ അപ്പൊ ആ ഒരു മിനിമം എന്ന് പറയുന്നത് സീറോ ഫോർ ആണ് ഓക്കെ ആ ഒരു മിനിമം മെമ്പർഷിപ്പ് വാല്യൂനെയാണ് നമ്മൾ ഡബ്ല്യു വൺ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ഓക്കെ ഇനി അടുത്ത റൂൾ എങ്ങനെയാണ് വേറെ ഒന്നുമില്ല മെമ്പർഷിപ്പ് വാല്യൂ നമ്മൾ മാറ്റി കൊടുക്കുക അല്ലെ അപ്പോൾ എ ടു ഓക്കെ അപ്പോൾ ഈ റൂൾ എങ്ങനെ വരും ഇഫ് എക്സ് ഇൻഡ് y ബി ടു ദെൻ സെഡ്സ് എഫ് ഓഫ് എക്സ് വൈ okay അപ്പൊ ഇവിടെ a2 ന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പൊ വിചാരിക്കുകയാണ് നമ്മൾ 0.2 ആണ് ടുാന്ന് വിചാരിച്ചോ ഓക്കെ എ ടുന്റെ വാല്യൂ എന്ന് പറയുന്നത് സീറോ പോയിന്റ് ടു ആണ് അതുപോലെ ബി ടു അതായത് വൈ എന്ന് പറയുന്ന ഇൻപുട്ടിലെ മെമ്പർഷിപ്പ് വാല്യൂ അതാണ് ബി ടു എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് ഇപ്പോൾ സീറോ പോയിന്റ് സീറോ പോയിന്റ് സിക്സ് ആന്ന് വിചാരിച്ചോ ഓക്കെ അപ്പൊ മിനിമം ഏതാ വരുന്നത് സീറോ പോയിന്റ് ടു ആണ് ആൻറി കണക്ടീവ്സ് അല്ലേ അപ്പൊ അതാണ് ഡബ്ല്യൂ ടു വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ഇവിടെ എങ്ങനെയാണ് വരുന്നത് ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ് സെഡ് അല്ലെ അപ്പൊ ഫസ്റ്റ് റൂളിന്റെ ഔട്ട്പുട്ട് പുട്ട് സെഡ് വൺ പോളിനോമിയിലാണ് റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ അതാണ് പി വൺ എക്സ് ആർ വൺ ദെൻ അടുത്ത റൂളിന്റെ ഔട്ട്പുട്ട് ആണ് സെഡ് ടു എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് സെഡ് ടു ഈക്വൽ ടു പി എക്സ് ആർ ടു ഓക്കെ ഇനി എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇവിടെ വെയ്റ്റഡ് ആവറേജ് കാണാൻ പോവാണ് ഓക്കെ അതാണ് സെഡ് ഈക്വൽ ടു ഡബ്ല്യു വൺ സെഡ് വൺ അപ്പൊ ഡബ്ല്യു വൺ എന്ന് പറയുന്നത് ആ ഒരു ഫസ്റ്റ് റൂളിലെ ഏറ്റവും മിനിമം മെമ്പർഷിപ്പ് വാല്യൂ അതായത് സീറോ പോയിന്റ് ഫോർ സെഡ് ദൺ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഔട്ട് പുട്ട് ക്രിസ് ഫങ് പോൾ നോമിയിലായിട്ട് കിട്ടുന്ന ഒരു ഫംഗ്ഷൻ ഓക്കെ അപ്പൊ അതാണ് സെഡ് വൺ അപ്പൊ അതില് എക്സ് വൈയുടെ വാല്യൂ നമുക്ക് അറിയാം എക്സ് വൈയുടെ വാല്യൂ നമുക്ക് അറിയാമല്ലോ പിന്നെ പി വൺ ക്യൂ വൺ ആർ വൺ വാല്യൂ നമുക്ക് തരും ഓക്കെ അതിന്റെ കാൽക്കുലേഷൻ ഒന്നും ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല അപ്പോ ഏഹ് വെയിറ്റഡ് ആവേജ് ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡബ്ല്യു വൺ സെറ്റ് വൺ പ്ലസ് ഡബ്ല്യു സെറ്റ് ടു ഡിവൈഡ് ബൈ ഡബ്ല്യു വൺ പ്ലസ് ഡബ്ല്യൂ ടു ഓക്കെ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് വരുന്നത് കമ്പാരിസൺ ബിറ്റ്വീൻ മംതാനി ആൻഡ് മെത്തേഡ് ആണ് അപ്പൊ മെയിൻ ഡിഫറൻസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അതിന്റെ ഔട്ട്പുട്ട് മെമ്പർഷിപ്പ് ഫംഗ്ഷന്റെ കേസ് എടുക്കാണ് അതായത് സുഗീനോ ഔട്ട്പുട്ട് മെമ്പർഷിപ്പ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എയ്ത് ലീനിയർ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കാം എന്ന് പറഞ്ഞു അല്ലേ പ്യുവർ ഡിഫറൻസ് കൊണ്ട് തന്നെ എന്തായിരിക്കും രണ്ട് മെത്തേഡ്സിലെയും ആ ഒരു ഫസ്റ്റ് റൂൾസിന്റെ കൺസീക്വൻസ് അതുപോലെ തന്നെ അഗ്രിഗേഷൻ പ്രോസസ് ഡീഫിഫിക്കേഷൻ പ്രൊസീജിയർ എല്ലാം രണ്ടും ഡിഫറെന്റ് ആയിരിക്കും രണ്ട് മെത്തേഡിലും ഡിഫറൻറ് ആണ് വരുന്നത് ഓക്കെ എ ലാർജ് നമ്പർ ഓഫ് ഫസ്റ്റ് ഇയർ റൂൾ മസ്റ്റ് ബി എംപ്ലോയിഡ് ഇൻ സുഗീനോ മെത്തേഡ് ഫോർ അപ്രോക്സിമേറ്റിംഗ് പീരിയോഡിക് ഓർ ഹൈലി ഓസിലേറ്ററി ഫങ്ഷൻസ് ഇനി രണ്ട് മെത്തേഡ്സിന്റെയും കോൺഫിഗറേഷന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ

ഇനി കേസ് കേസെടുക്കുകയാണെങ്കിൽ മംദാനി ഫസിൻസ് സിസ്റ്റം ആണ് കുറച്ചുകൂടി ഈസിയർ ആയിട്ട് വരുന്നത് ഓക്കെ അതുപോലെ തന്നെ എക്സിസ്റ്റ് സെവറൽ മാത്തമാറ്റിക്കൽ റിസൾട്ട് ഫോർ സുഗിനോ ഫസി കൺട്രോളേഴ്സ് ദാൻ ഫോർ മംദാനി കൺട്രോളേഴ്സ് ഇനി വരുന്നത് അഡ്വന്റേജ് ഓഫ് മംദാനി മെത്തേഡ്സ് ആണ് ഇറ്റ് ഹാസ് വൈഡ് സ്പ്രെഡ് അക്സെപ്റ്റൻസ് ഇറ്റ് ഈസ് വെൽ സ്യൂട്ടബിൾ ഫോർ ഹ്യൂമൺ ഇൻപുട്ട് ഇറ്റ് ഈസ് ഇൻ ഡ്യൂട്ടി ഇനി സുഗിന മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് നോക്കാണെങ്കിൽ ഇറ്റ് ഈസ് കമ്പ്യൂട്ടേഷണലി എഫിഷ്യന്റ് ഇറ്റ് ഈസ് കോമ്പാക്ട് ആൻഡ് വർക്ക് വെൽ വിത്ത് ലീനിയർ ടെക്നിക് ഒപ്റ്റിമൈസേഷൻ ടെക്നിക് ആൻഡ് അഡാപ്റ്റീവ് ടെക്നിക് ദെൻ ഇറ്റ് ഈസ് ബെസ്റ്റ് യൂട്ടഡ് ഫോർ മാത്തമാറ്റിക്കൽ അനാലിസിസ് കാരണം എന്താ ഒരു അതിന്റെ ഔട്ട് പുട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഒക്കെ ആയിട്ടാണ് വരുന്നത് അല്ലേ അവിടെ പോളിനോമിയൽ ആ ഒരു ഫോർമാറ്റിലൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ മാത്തമാറ്റിക്കൽ അനാലിസിസിനൊക്കെ അത് സ്യൂട്ടബിൾ ആണ് ഓക്കെ ഇറ്റ് ഹാസ് ആൻഡ് ഗ്യാരന്റീഡ് കണ്ടിന്യൂറ്റി ഓഫ് ദി ഔട്ട് പുട്ട് സർവീസ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അത്രേ ഉള്ളു അപ്പൊ ഈ രണ്ട് ടോപ്പിക്സും നന്നായിട്ട് പഠിക്കുക അതിന്റെ കമ്പാരിസൺസ് നോക്കുക എക്സാമ്പിളും നോക്കുക ഓക്കെ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ